ഹലോ ഫ്രണ്ട്സ്, അസ്സലാം വലൈക്കും. വെൽക്കം ടു ഫൺ കിച്ചൺ ഓഫ് ഐസിസ്. അപ്പോൾ ഇന്ന് ഞാനിവിടെ എത്തിയിട്ടുള്ളത് ഒരു ബീഫ് ചോപ്സിൻ്റെ റെസിപ്പിയും കൊണ്ടാണ്. ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന പോലത്തെ ബീഫ് ചോപ്സ് നമുക്കിങ്ങനെ വീട്ടിൽ തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ബീഫ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അത്യാവശ്യം വലിയ കഷ്ണങ്ങളാക്കി തന്നെയാണ് എടുത്തിരിക്കുന്നത്. നമുക്കതൊരു കുക്കറിലോട്ട് ഇട്ടിട്ട് അതിലോട്ട് ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. അതുപോലെ ഒരു അല്പം മഞ്ഞൾപ്പൊടി, ഒരു സ്പൂൺ കുരുമുളക് പൊടി, ഒരു സ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നമുക്ക് ബീഫിനെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ ബീഫ് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് മസാലയിലോട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ചെറിയ ജീരകവും വലിയ ജീരകവും അതിൻ്റെ പൊടിയാണ് നമുക്ക് ആവശ്യം. മല്ലിപ്പൊടി, മുളക് പൊടി, കറുവാപ്പട്ട, ഗരം മസാല, തക്കാളി, പിന്നെ 3 വലിയ ഉള്ളിയും പച്ചമുളകും. ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ചിട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലോട്ട് നമ്മളുടെ ഗ്രാമ്പൂ, ഏലക്ക, കറുവാപ്പട്ട ഇവയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. പൊട്ടി വന്നതിന് ശേഷം നമുക്ക് 3 വലിയ ഉള്ളി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കൊരല്പം നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് വഴറ്റിയെടുക്കാം. നമ്മളിതിലോട്ട് ആവശ്യത്തിന് ഉപ്പും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഇത് ഏകദേശം വഴന്ന് വരുമ്പോൾ നമുക്ക് പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, പിന്നെ ചെറിയ ജീരകത്തിൻ്റെയും വലിയ ജീരകത്തിൻ്റെയും പൊടി. ഇനി നന്നായിട്ട് ഈ പൊടികളൊന്ന് മൂത്ത് വരണം. ഇപ്പോൾ പൊടികളൊക്കെ ഏകദേശം മൂത്ത് വരുമ്പോൾ നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ സമയം നമുക്ക് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എരിവിനനുസരിച്ച് കുരുമുളക് പൊടിയിൽ മാറ്റം വരുത്താം. ഇനി അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് അല്പം തൈരും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ബീഫ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമ്മളിതിലോട്ട് മല്ലിയിലയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. ഇനി നമുക്കിതൊന്ന് താളിക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലോട്ട് നമുക്ക് ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതുപോലെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് താളിച്ചെടുക്കാം. അപ്പോൾ നമ്മളുടെ ബീഫ് ചോപ്സ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ആക്കുക.